C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ദുർഗേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒരു ബന്ധുവില്ലാത്ത വീട് പോലെ. ദുർഗേച്ചിയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. വെളുത്തമ്മ പെരുമാറുന്നത് പോലെ ആരും ദുർഗേച്ചിയോട് ഇതുവരെ പെരുമാറിയിട്ടില്ല. എന്തിന്? എന്റെ ഏട്ടൻ പോലും അങ്ങനെ പെരുമാറിയിട്ടില്ല. വെളുത്തമ്മയുടെ മുന്നിൽ വിലയില്ലാതായി പോകുന്നതിന്റെ വിഷമാ ദുർഗേച്ചിക്ക്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. സാരമില്ല ദുർഗേച്ചി, ദേ ഈ തറവാട്ടിലെ ഏറ്റവും മുതിർന്ന ആളല്ലേ മന്ദാകിനി വല്യമ്മ. നമ്മളെല്ലാവരെയും ശാസിക്കാനും ശിക്ഷിക്കാനും പോലും അധികാരമുള്ള ആള്. ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുന്നു. അതത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വിലയില്ലാതായി പോവും എന്നൊന്നും ചിന്തിക്കണ്ട. പൂജ കഴിഞ്ഞാൽ വെളുത്തമ്മ അങ്ങ് തിരിച്ചു പോവില്ലേ? അതുവരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ദുർഗേച്ചിവ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. അതെന്ത് വേണ്ടാത്തേ? അത്താഴം പോലും ദുർഗേച്ചി പേരിനാ കഴിച്ചത്. ചേച്ചിക്ക് നല്ല വിശപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെളുത്തമ്മയോടുള്ള ഇഷ്ടക്കേട് ആഹാരത്തിനോട് കാണിക്കുന്നത് എന്തിനാ? ചേച്ചി വാ. വരാനല്ലേ പറഞ്ഞത്? വാ ചേച്ചി വാ. ദുർഗേച്ചിരിക്കും. ദുർഗേച്ചി കഴിക്കേ, ഞാൻ വെളുത്തമ്മയെ വിളിക്കട്ടെ. എന്താ ദുർഗേച്ചി? വെളുത്തമ്മ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ആ നാക്കിൽ നിന്ന് വരുന്ന പ്രമാണങ്ങൾ കേൾക്കാൻ ഇനിയും എനിക്ക് വയ്യ. ആഹാരത്തിന്റെ കൂടെ വെളുത്തമ്മ അതും വിളമ്പും, ദഹിക്കില്ല. എന്നാ പിന്നെ ദുർഗേച്ചി കഴിച്ചോ, ഞാനും വെളുത്തമ്മയും പിന്നെ കഴിച്ചോളാം. ഇരിക്ക. ദുർഗ കഴിക്കുകയാണോ? പ്രിയേ, ആദ്യം തുളസിയും കഴിച്ചോ? ഇല്ല, അവര് പുറത്തു പോയിരുന്നു, ഇപ്പൊ വന്നതേയുള്ളൂ. അല്ല, അവർക്ക് ഞാൻ പിന്നെ കൊടുത്തോളാം. പിന്നെ കൊടുത്തോളാന്നു? നീ ഇത്ര കഥയില്ലാതായി പോയല്ലോ പ്രിയേ. കുട്ടികളെ വ്രതത്തിലല്ലേ? മറ്റുള്ളവര് കഴിച്ചിട്ട് അവർക്ക് വിളമ്പിയ, അത് ഉച്ചിഷ്ടം വിളമ്പുന്നത് പോലെയല്ലേ? ദുർഗേ, കുട്ടികൾ കഴിച്ചിട്ട് കഴിച്ചാ മതി. വെളുത്തമ്മേ, കഴിച്ചതിന്റെ മിച്ചം പ്ലേറ്റിൽ വരുന്നതല്ലേ ഉച്ചിഷ്ടം? ആദിക്കും തുളസിക്കുള്ള ആഹാരം ഞാൻ അവിടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ദുർഗേച്ചി ഇത് കഴിച്ച അതെങ്ങനെ ഉച്ചിഷ്ടമാവുന്നത്? നീ എന്നെ പ്രമാണം പഠിപ്പിക്കാൻ നോക്കുവാണോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.